നമസ്കാരം. കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥി ജി കൃഷ്ണകുമാറിന്റെ തെരഞ്ഞെടുപ്പ് റാലിയിൽ ഭാരതീയ ഓർത്തഡോക്സ് സഭയുടെ അധ്യക്ഷൻ പരിശുദ്ധ ബെസേലിയോസ് മാർത്തോമ യാക്കോബ് പ്രഥമൻ കാത്തോലിക എന്ന പേരിൽ കൊല്ലം കടപ്പാക്കട റെയിൽവേ മേൽപ്പാലത്തിന് സമീപം താമസിക്കുന്ന ജെയിംസ് ജോർജ് അവതരിച്ചതിന്റെ പിന്നിൽ ഗൂഢലക്ഷ്യം. താൻ ചെയർമാനായി രൂപീകരിക്കുന്ന പുതിയ പാർട്ടിയുമായി ഇന്ത്യ മുന്നണിയിൽ കയറിക്കൂടുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു പുതിയ രൂപമാറ്റം. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തനിക്കെതിരെ എടുത്തിട്ടുള്ള കേസുകളിൽ നിന്ന് രക്ഷപ്പെടാൻ ബി ജെ പിയുമായി ബന്ധമുണ്ടാക്കിയാൽ സാധിക്കുമെന്ന് മനസ്സിലാക്കിയായിരുന്നു നീക്കം നടത്തിയത്. നേരിട്ട് ബി ജെ പിയിൽ ചേരുന്നതിലും ഭേദം, പുതിയ പാർട്ടി രൂപീകരിച്ച് ഘടകകക്ഷിയാകുന്നതാണ് നല്ലത് എന്ന് ജെയിംസ് ജോർജുമായി അടുത്ത ബന്ധമുള്ള ചില ബി ജെ പി നേതാക്കൾ ഉപദേശിച്ചതായിട്ടാണ് വിവരം. ഭാരതീയ ജനപക്ഷ പാർട്ടി എന്ന പേരിൽ പുതിയ പാർട്ടി രജിസ്റ്റർ ചെയ്യാനും ജെയിംസ് നടപടികൾ തുടങ്ങിയിരുന്നു. പാർട്ടി രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട രേഖകൾ ശരിയാക്കാൻ കൊല്ലത്തെ ഒരു അഭിഭാഷകനെയും ചുമതലപ്പെടുത്തി. ഒരു ക്രൈസ്തവ മേലധ്യക്ഷൻ ചെയർമാനായ പാർട്ടിയാകുമ്പോൾ മുന്നണിയിലെടുക്കാൻ ബി ജെ പി നിർബന്ധിതമാകുമെന്നും ഇയാൾ കണക്കുകൂട്ടി. ജാമ്യത്തിലിറങ്ങിയ ശേഷം മെത്രാൻ വേഷം ഉപേക്ഷിച്ച് തമിഴ്നാട്ടിലെ ഫാമിൽ തങ്ങിയിരുന്ന ഇയാൾ പാർട്ടി രജിസ്ട്രേഷന് മുന്നോടിയായി വീണ്ടും പരിശുദ്ധ ബെസേലിയോസ് മാർത്തോമ യാക്കോബ് പ്രഥമനായി മാറുകയായിരുന്നു. ഇതിനിടയിലാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരുന്നത്. അടുപ്പക്കാരായ ചില നേതാക്കളുടെ സഹായത്തോടെ സ്ഥാനാർത്ഥി ജി കൃഷ്ണകുമാറിനോടൊപ്പം മുൻനിരയിൽ കയറിക്കൂടാനും കഴിഞ്ഞു. കൃഷ്ണകുമാറുമായി ബന്ധം സ്ഥാപിച്ചാൽ തന്റെ പാർട്ടിയുടെ മുന്നണി പ്രവേശം വേഗത്തിലാകുമെന്നും ഇയാൾ പലരോടും പറഞ്ഞതായും പറയപ്പെടുന്നു. എന്നാൽ റാലിയിൽ കാതോലിക ബാവയുടെ വേഷത്തിലെത്തിയത് തട്ടിപ്പുകാരനായ ജെയിംസ് ജോർജ് ആണെന്ന് യു ഡി എഫും എൽ ഡി എഫും വ്യാപകമായി പ്രചരിപ്പിച്ചതോടെ ജെയിംസിനെ ബി ജെ പിയും അടുപ്പിച്ചില്ല. മാത്രമല്ല മെത്രാൻ വേഷത്തിൽ വ്യാജന ഇറക്കിയതിനെ ചൊല്ലിയുള്ള കോലാഹലങ്ങൾ ജില്ലാ ഘടകത്തിൽ കെട്ടടങ്ങിയിട്ടുമില്ല. ഭാരതീയ ഓർത്തഡോക്സ് സഭയുടെ കാത്തോലിക ബാവ എന്ന പേരിൽ വ്യാജ സർട്ടിഫിക്കറ്റ് വിൽപ്പനയിലൂടെ സമ്പാദിച്ച സ്ഥാവര ജംഗമ സ്വത്തുക്കൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടുകെട്ടിയതോടെ തമിഴ്നാട് താവളമാക്കി പരിശുദ്ധ ബെസേലിയോസ് മാർത്തോമ യാക്കോ പ്രഥമൻ എന്ന ജെയിംസ് ജോർജ് ഈറോഡിന് സമീപം വർഷങ്ങൾക്ക് മുമ്പേ ഏക്കറണക്കിന് ഭൂമിയും പൗൾട്രി ഫാമും സ്വന്തമാക്കിയിരുന്നു. എന്നാൽ കേരളത്തിലെ ഇയാളുടെ സ്വത്തുക്കൾ ഇഡി കണ്ടെത്തിയെങ്കിലും തമിഴ്നാട്ടിലെ പൗൾട്രി ഫാമും ഭൂമിയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. സർട്ടിഫിക്കറ്റ് കേസിൽ ജാമ്യത്തിലിറങ്ങി ഇവിടെ കേന്ദ്രീകരിച്ചായിരുന്നു ജെയിംസിന്റെ പ്രവർത്തനങ്ങൾ. മതപുരോഹിതനായും ഫാമു നടത്തിപ്പുകാരനുമായി കഴിഞ്ഞു വരികയായിരുന്നു. ഇതിനിടയിൽ തട്ടിപ്പിലൂടെ സമ്പാദിച്ചതാണ് സ്വത്തുവകകളെന്ന് കണ്ടെത്തിയതോടെ ഇവ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടുകെട്ടി. ഈടി പിടിമുറുക്കുമെന്ന് ഉറപ്പായതോടെ പൗൾട്രി ഫാമിന്റെ നടത്തിപ്പ് രണ്ടാം ഭാര്യയെ ഏൽപ്പിച്ച് കൊല്ലത്തേക്ക് മടങ്ങിയായിരുന്നു. വല്ലപ്പോഴും മാത്രമാണ് പിന്നീട് ഇവിടേക്ക് എത്തിയിരുന്നത്. ഉദ്യോഗാർത്ഥികളിൽ നിന്ന് പണം വാങ്ങി വ്യാജ സർട്ടിഫിക്കറ്റുകൾ നൽകിയെന്ന പരാതിയിൽ 2015 കൊല്ലം ഈസ്റ്റ് പോലീസ് ജെയിംസ് ജോർജിനെ അറസ്റ്റ് ചെയ്തത്. ഇന്ത്യയിലെ വിവിധ സർവകലാശാലകളുടെ പേരിൽ വ്യാജ സർട്ടിഫിക്കറ്റുകൾ ഇയാൾ നൽകിയിരുന്നു. ക്ലാസുകളൊന്നും നടത്താതെ തന്നെ ഇവരുടെ സ്വന്തം സ്ഥാപനത്തിന്റെ പേരിലുള്ള ഡിപ്ലോമ സർട്ടിഫിക്കറ്റുകളും പ്രതി വിൽപ്പന നടത്തി. തട്ടിപ്പിലൂടെ നേടിയ കള്ളപ്പണം വെളുപ്പിക്കാനായി വിവിധ ജില്ലകളിൽ സ്വത്തുകൾ വാങ്ങിക്കൂട്ടിയതിന്റെ തെളിവ് ലഭിച്ചതോടെയാണ് ഇഡി കേസ് രജിസ്റ്റർ ചെയ്തത്. കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമപ്രകാരമാണ് സ്വത്തുകൾ കണ്ടുകെട്ടുകയും ചെയ്തത്.